ഹായ് ഹലോ, നമസ്കാരം. ഞാൻ കാരിക്കോടൻ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇൻഫ്രയുടെ തന്നെ ഒരു പുതിയൊരു മിഷൻ കാണാനായിട്ട് വന്നേക്കണേ. അപ്പോൾ പുതിയെന്നല്ല, നോർമലി അവർക്ക് ഉള്ളതാണ്. നമ്മളിതുവരെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇത് ഇൻഫ്രയുടെ 750 kilo എന്നാണ് അവർ പറയുക. അപ്പോൾ ആ മിഷൻ 12 kW വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൊപ്രയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ്. അതായത് 12 മണിക്കൂർ കൊണ്ട് ചിരട്ടയിൽ നിന്ന് വിട്ടുവരുന്നൊരു പരുവവും ബാക്കി 12 മണിക്കൂർ കൊണ്ട് ശരിക്കും എണ്ണ ആട്ടാവുന്ന രീതിയിലാണ് ഈ മിഷനിൽ കൊപ്രയായി കിട്ടുന്നത്. മൊത്തം 24 മണിക്കൂറിൽ നമുക്ക് പച്ചത്തേങ്ങ എണ്ണയാട്ടാവുന്ന പരുവത്തിന് ഉണങ്ങി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ മിഷനാണ് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് ആ മിഷൻ. ഇൻഫ്രയുടെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്, വേറെ നെയിം ബോർഡിൽ തന്നെ. അതേപോലെ ഇതിൻ്റെ കൺട്രോൾ ബോർഡ് പാനൽ ബോക്സ് ഇവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതിൻ്റെ കിലോ വാൾട്ടും ഡീറ്റെയിൽ എല്ലാം ഇവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മോഡൽ നമ്പർ സീരിയൽ എല്ലാം. പിന്നെ ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 12 kW വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു 1.5 HP മോട്ടറും കൂടെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ടാണ് വലിയ മോട്ടർ വെച്ചിരിക്കുന്നത്. അതേപോലെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച്ചത്തേങ്ങ ഇത് ഫുള്ളായിട്ട് നമുക്ക് കൂട്ടിയിട്ട് ഉണക്കാനും പറ്റും. അതേപോലെ നമുക്ക് ഇതിനകത്ത് തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തട്ട് തട്ടായിട്ട് ഇപ്പോൾ ഒരു 3 parties തേങ്ങയൊക്കെ ഒരുമിച്ചിട്ട് ഉണക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ അടിയത്തെ ഒരു പോർഷനിൽ ഇവിടെ ഒരു ടീമിന് വേണ്ടത് മൊത്തമായിട്ട് ഉണക്കാം. അതേപോലെ ഇതടച്ചിട്ട് ഈ ഗ്രില്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഇട്ട് നിറയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രില്ലും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തും മൊത്തം തേങ്ങയിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ മൂന്ന് ടീംസിൻ്റെ പാർട്ടീഷൻ ചെയ്ത് നമുക്ക് തേങ്ങ ഒരുമിച്ചിട്ട് ഉണക്കാൻ പറ്റും. ഒറ്റ സമയത്ത് തന്നെ 3 teams ഒരുമിച്ചിട്ട് ഉണക്കാം. അതേപോലെ അല്ലെങ്കിൽ തന്നെ നമുക്ക് മൊത്തമായിട്ട് കൂട്ടിയിട്ട് ഉണക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് ഉണക്കാം. അപ്പോൾ ഈ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറിൽ പച്ച തേങ്ങ നമുക്ക് ആട്ടാനുള്ള പരിവത്തിനായി കിട്ടും. അതായത് 12 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ചിരട്ടയിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കണം. കുത്തിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ട് വരാറായിട്ടുണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ആ ഒരു പരുവത്തിന് 12 മണിക്കൂർ ഉണ്ടാവും. പിന്നെ ഉള്ളൊരു 12 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എണ്ണ പരുവത്തിന് നല്ല ഇങ്ങനെ മുടിച്ചാൽ ഇങ്ങനെ പപ്പടം പൊടിയുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിന് തേങ്ങ ആയി കിട്ടും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചത്തേങ്ങ നേരെ കൂട്ടിയിട്ട് ഉണക്കുന്നു. അതിനുശേഷം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുന്നു, ചിരട്ടയിൽ നിന്ന് അതൊന്ന് വിടിയിക്കുന്നു. പിന്നെ കൂട്ടിയിട്ട് അങ്ങ് ഉണക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ കൊപ്രയായി കിട്ടും. പിന്നെ നമുക്ക് പിറ്റേ ദിവസം തന്നെ നമുക്ക് ഈ 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കത് എണ്ണ ആട്ടാവുന്ന രീതിയാവും. അപ്പോൾ തേങ്ങ കാര്യങ്ങൾ ഒരു ബിസിനസ്സായിട്ട് ചെയ്യണവർക്ക് ഇങ്ങനെയുള്ള മെഷീനുകളിലൂടെ കൂട്ടിയിട്ട് ഉണക്കി ധാരാളം ബിസിനസ് അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ മിഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഫ്രയുടെ മിഷൻ ആവശ്യം ഉണ്ടെങ്കിൽ നേരെ എറണാകുളം ജില്ലയിൽ കാഞ്ഞിരപ്പറ്റത്ത് വരിക. കാഞ്ഞിരപ്പറ്റത്ത് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും പറഞ്ഞു തരും. നേരെ ഇവിടെ വരിക, ഇൻഫ്രയുടെ മിഷനറികൾ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്യുക. പല പല മോഡൽസ് ഉണ്ട്, ചെറുതും മുതൽ വലിയ സൈസ് വരെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഇടത്തരമാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 750 kilo, ഇതേപോലെ തന്നെ 1500 kilo ഉണ്ട്. അപ്പോൾ 1500 kilo എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 3000 തേങ്ങയോളം ഇടാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ മെഷീനൊന്നും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് ഇങ്ങനത്തെ മെഷീനൊക്കെ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കാഞ്ഞിരപ്പറ്റത്തേക്ക് വരിക, ഇൻഫ്രയിൽ വരിക. ഇൻഫ്രയിൽ നിന്ന് നേരെ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.